തൊണ്ടയിൽ ഒരു മുഴ വളരുന്നു എന്നറിയുമ്പോൾ ഡോക്ടറെ കാണും. തൈറോയിഡ് രോഗമെന്നാൽ ശരാശരി മലയാളിയുടെ ചിന്ത ഗോയിറ്റർ അഥവാ തൊണ്ട മുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. വിവിധ തൈറോയിഡ് രോഗങ്ങളെ മുമ്പേ പ്രവചിക്കുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട്. അവയാകട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രകടമാകുന്നവയും അവയെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകരുത്. ഇതാ 10 ലക്ഷണങ്ങൾ. തൈറോയിഡ് രോഗങ്ങളെ മുമ്പേ കണ്ടെത്തിയാൽ ചികിത്സ എളുപ്പമാണ്. താഴെ പറയുന്ന ലക്ഷണങ്ങളെ നിസാരമാക്കരുത്. 1. ക്ഷീണം. രാവിലെ ഉണരുമ്പോഴേ ക്ഷീണം തുടങ്ങുകയായി രാത്രി 8-10 മണിക്കൂറോളം ഉറങ്ങിയതാണ്. എന്നിട്ടും ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ഉന്മേഷം ചോർന്നു പോകുന്നു. ഇത് തൈറോയിഡ് രോഗങ്ങളുടെ സൂചനയാണ്. തൈറോയിഡ് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ക്ഷീണം അനുഭവപ്പെടും. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിലാകട്ടെ രാത്രിയിൽ ഉറക്കം കിട്ടാതെയും വരാറുണ്ട്. പകൽ മുഴുവൻ അവർ തളർന്നു കാണപ്പെടുന്നു. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ചിലർ പതിവിലേറെ ഊർജസ്വലരായി കാണപ്പെടാറുണ്ട്. 2. ഭാരവൃതിയാനങ്ങളാണ്. നന്നായി വ്യായാമം ചെയ്യുന്നുണ്ട്. കൊഴുപ്പും കാലറിയും കുറഞ്ഞ ആഹാരമാണ് കഴിക്കുന്നത്. എന്നിട്ടും ഭാരം കുറയുന്നതേയില്ല. ഇത് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാണ്. തൈറോയിഡ് ഹോർമോണുകൾ കൂടിയാൽ ശരീരഭാരം കുറയും. ഹോർമോൺ കുറഞ്ഞാൽ ശരീരഭാരം കൂടും. അതിനാൽ ഭാരവൃതിയാനങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. 3. ഉത്കണ്ഠയും വിഷാദവും. മനസ്സ് പെട്ടെന്ന് വിഷാദമൂഖമാകുന്നു. വല്ലാത്ത ഉത്കണ്ഠയും മൂടുമാറ്റം എന്ന് പറഞ്ഞു തള്ളാൻ വരട്ടെ. ഡിപ്രഷന് പിന്നിൽ ഹൈപ്പോതൈറോയിഡിസവുമാകാം. ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് ഹൈപ്പർ തൈറോയിഡിസവും തൈറോയിഡ് പ്രശ്നം മൂലമുള്ള വിഷാദത്തിന് ആൻറ്റി ഡിപ്രസീവുകൾ കൊണ്ട് പ്രയോജനമുണ്ടാകില്ല. 4. കൊളസ്ട്രോൾ ആണ്. ആഹാരത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നും കഴിക്കുന്നുണ്ട്. എന്നിട്ടും കൊളസ്ട്രോൾ ലെവൽ ഉയരുന്നു. സൂക്ഷിക്കുക, ഇത് ഹൈപ്പോതൈറോയിഡിസമാകാം. കൊളസ്ട്രോൾ ലെവൽ കുറയുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാകാം. ഹൈപ്പോതൈറോയിഡിസത്തിൽ ചീത്ത കൊളസ്ട്രോളായ LDLഉം ട്രൈഗ്ലിസറൈഡുകളും ഉയരുകയും നല്ല കൊളസ്ട്രോളായ HDL കുറയുകയും ചെയ്യും. ചിലരിൽ ഡൈഗ്ലിസറൈഡ് വളരെ ഉയർന്ന അളവിൽ കാണപ്പെടാറുണ്ട്. കുടുംബ പാരമ്പര്യത്തിൽ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കെ ചെറുപ്രായത്തിൽ കൊളസ്ട്രോൾ വർധന കണ്ടാൽ തൈറോയിഡ് ഹോർമോൺ പരിശോധന ചെയ്യണം. 5. കുടുംബ പാരമ്പര്യം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാൻ ഉയർന്ന സാധ്യതയുണ്ട്. അതിനാൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കണം. 6. ആർത്തവ ക്രമക്കേടുകളും വന്ധ്യതയും. തുടരെ അമിത രക്തസ്രാവത്തോടു കൂടിയും അസഹ്യവേദനയോടെയും ആർത്തവം, ഇവ ആർത്തവ പ്രശ്നങ്ങൾ മാത്രമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഈ ലക്ഷണങ്ങൾ വരാം. സമയം തെറ്റി വരുന്ന ആർത്തവം, ശുഷ്കമായ ആർത്തവ ദിനങ്ങൾ, നേരിയ രക്തസ്രാവം എന്നിവ ഹൈപ്പർ തൈറോയിഡിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൈറോയിഡ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകാം. തൈറോയിഡ് ഹോർമോൺ കൂടിയാൽ ഗർഭം അലസുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഭ്രൂണത്തിന് വളർച്ചയ്ക്കുറവും വരാം. 7. ഉദര പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന കടുത്ത മലബന്ധ പ്രശ്നമുണ്ടോ? അത് ഹൈപ്പോതൈറോയിഡിസം കൊണ്ടാകാം. വയറിളക്കം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നിവയും ഹൈപ്പർ തൈറോയിഡിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 8. മുടി ചർമ്മ വൃതിയാനങ്ങൾ. മുടിയുടെയും ചർമ്മത്തിൻ്റെയും സ്വാഭാവിക ആരോഗ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ആവശ്യമാണ്. ഹൈപ്പോതൈറോയിഡിസമുള്ളവരിൽ മുടി കൂടെ കൂടെ പൊട്ടിപ്പോവുക, വരണ്ടതാകുക എന്നീ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ചർമ്മം കട്ടിയുള്ളതും വരണ്ടതുമാകുന്നു. ഹൈപ്പർ തൈറോയിഡിസത്തിൽ കനത്ത മുടി കൊഴിച്ചിലുണ്ടാകുന്നു. ചർമ്മം നേർത്തു ദുർബലമാകുന്നു. 9. കഴുത്തിൻ്റെ അസ്വസ്ഥ്യം. കഴുത്തിൽ നീർക്കെട്ട് പോലെ തോന്നുക, ടൈയും മറ്റും കെട്ടുമ്പോൾ അസ്വസ്ഥ്യം, കാഴ്ചയിൽ കഴുത്തിൽ മുഴ പോലെ വീർപ്പ് കാണുക.
അടഞ്ഞ ശബ്ദം എന്നിവയെല്ലാം തൈറോയിഡ് പ്രശ്നങ്ങളുടെ സൂചനകളാണ്. തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഈ ലക്ഷണങ്ങളും ഉണ്ടാകാം. 10-ാമത്തേത് പേശി സന്ധി വേദനകളാണ്. പേശികൾക്കും സന്ധികൾക്കും വേദന, ബലക്ഷയം, ഇവ തൈറോയിഡ് രോഗ സൂചനകളാണ്. തൈറോയിഡ് ഹോർമോൺ കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും ഭാഗമായി ഇവ പ്രത്യക്ഷപ്പെടാം.